എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജാതി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമായ പൂവാറന്തോട് എന്ന സ്ഥലത്താണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കുന്നുകളും അതേപോലെ തന്നെ മലകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാലാവസ്ഥയാണ്. അപ്പം ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഒക്കെ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണിവിടെ. അപ്പം ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ ആളുകളുടെ കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാതി കൃഷിയാണ്. അതേപോലെ തന്നെ മറ്റ് കൃഷികളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ പ്രകൃതിയുടെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ജാതി മരത്തിൻ്റെ ചുവട്ടിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് സ്വർണ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ജാതി മരമാണ്. ഇതിൽ നിറയെ കായകളുണ്ട്. ഇത് ഓൾ സീസണാണ്, അതായത് വർഷത്തിൽ ഫുള്ളായിട്ട് കായ്ക്കും. അതുപോലെ തന്നെ നനവൊക്കെ അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ വർഷത്തിൽ ഫുള്ളായിട്ട് കായ്ക്കുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഇതാണ്. ഇതിൻ്റെ ജാതി പത്രിക്ക് അത്യാവശ്യം കനമുള്ള സൈസ് ഇനമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാതി കൃഷിയാണ് ഏറ്റവും ആദായകരമായിട്ടുള്ളൊരു കൃഷി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ജാതി പത്രികയൊക്കെ നല്ല വിസ്താരം വലിപ്പമുള്ളതാണ്. ഇത് ജാതി പത്രിക ഏകദേശം, ഉണങ്ങിയ ജാതി പത്രിക ഏകദേശം 1500 രൂപ വില ലഭിക്കുന്നുണ്ട്. അതേപോലെ കായ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 300 രൂപ 350 രൂപയൊക്കെ ശരാശരി മാർക്കറ്റ് വിലയേ ഉള്ളൂ. അപ്പം ഇതിന് സാധാരണയായിട്ട് നമ്മൾ ജൈവവളങ്ങളാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലുപൊടി അതേപോലെ തന്നെ മറ്റ് ജൈവവളങ്ങളൊക്കെ തന്നെയാണ്, ചാണകപ്പൊടി ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് താമസമാക്കി ജാതി കൃഷികളൊക്കെ ചെയ്യുന്ന നമുക്കൊരു ചാച്ചനെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ഇവിടെ 50 കൊല്ലത്തോളമായി ഇവിടെ കുടിയേറി താമസം തുടങ്ങിയിട്ട് ഇവിടെ ഈ 50 കൊല്ലം കൊണ്ട് പല കൃഷികൾ ചെയ്തു. കുരുമുളക് ചെയ്തു, റബ്ബർ ചെയ്തു, പിന്നെ കമുക് ചെയ്തു. ഇതെല്ലാം പരാജയപ്പെട്ടു പോയതിന് ശേഷമാണ് ജാതി കൃഷിയിലേക്ക് തിരിയുന്നത്. ആ ജാതി കൃഷി ഇവിടെ ഇന്നത്തെ നിലയ്ക്ക് നല്ല വിജയപ്രദമാണ്. ഇവിടെ ഇപ്പം വിലയുണ്ട്, നല്ല വളമിട്ട് നല്ല കാലാവസ്ഥയും വരികയാണെങ്കിൽ ഇത്രയും അത് വരുമാനം കിട്ടുന്ന മറ്റൊരു ഒരു കൃഷി വരെ കാണുന്നില്ല. അത് നല്ല വിജയപ്രദമായിട്ട് നിൽക്കുന്നു. ജാതിക്ക് അപ്പം വില കുറവാണ്, എന്നാലും ഒരു ന്യായമായ വില 300 രൂപ വില കിട്ടുകയാണെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട കൃഷിയാണ്. പത്രിക്കും വില ന്യായ കിട്ടുകയാണെങ്കിൽ അതും മെച്ചമാണ്. ചില സമയത്ത് വില കുറയും. ജാതി ചിലപ്പം പ്രകൃതിക്ഷോഭങ്ങൾ ചിലയൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഇന്നും ആ കൃഷി കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും. ഗ്രാമം പൂവാറന്തോട് ഗ്രാമം തന്നെ ജാതി കൃഷിയുടെ കേന്ദ്രമായിട്ട് കൃഷി വകുപ്പ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും മെച്ചമാണ്. ഒരു 10% സ്ഥലമൊക്കെ ഉള്ളവർക്ക് അവനവൻ്റെ വീടുമുറ്റത്തൊക്കെ ഒരു ഒന്നോ രണ്ടോ ജാതി മരമൊക്കെ വെച്ച് പിടിപ്പിക്കാമെങ്കിൽ നമുക്ക് ഒരു ചെറിയ വരുമാനമായിട്ടാണ് ജാതി നമ്മൾ കാണേണ്ടത്. അപ്പോൾ കൂടുതൽ സ്ഥലമുള്ളവർക്ക് ജാതി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, നമുക്ക് ഈ കൃഷിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.